എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ ചോർന്നു, സിമൻ്റ് മിശ്രിതം അടിച്ചുകയറ്റി. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ ആ സത്യം സംഭവിക്കും. വിശദമായ വാർത്തയിലേക്ക് നമുക്ക് പോകാം. വയനാട് ഉരുൾപൊട്ടലിൻ്റെ നടുക്കവും കണ്ണീരും തോർന്നിട്ടില്ല. അതിനിടയിൽ തന്നെ തിരക്ക് പിടിച്ച ചർച്ചയാണ് ഇപ്പോൾ മുല്ലപ്പെരിയാറിനെക്കുറിച്ച് കേരളത്തിൽ ചർച്ച ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ പൊട്ടുമോ, പൊട്ടിയാൽ എന്തു ചെയ്യും തുടങ്ങിയ ഭീതിയാണ് വീണ്ടും മലയാളികളുടെ മനസ്സിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നത്. പക്ഷേ വലിയൊരു അപകടം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ ഭീതി ഉടലെടുക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം കർണാടകയിലെ തുംഗഭദ്ര അണക്കെട്ടിൻ്റെ ഒരു ഷട്ടർ തകരുകയും ജലസമ്മർദ്ദം കുറക്കാൻ 27 ഷട്ടറുകൾ തുറക്കുകയും ചെയ്ത് അവിടുത്തെയും ആന്ധ്രയിലെയും നദികളിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. ഭൂഗർഭത്തിലായാലും അണക്കെട്ടുകളിലായാലും ഏതു നിമിഷവും പൊട്ടിയേക്കാവുന്ന ഒരു ജലബോംബ് പോലെ വലിയ ജലശേഖരങ്ങൾ ഉയർത്തുന്ന നിതാന്ത ഭീഷണിയുടെ അതിസമ്മർദ്ദമുണ്ട്. വീണ്ടും സജീവ ചർച്ചയായിരുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ കാര്യത്തിലും കേരളത്തിന് ഒരു പരിധിവരെ ആശ്വാസവും അതോടൊപ്പം ആശങ്കാകുലവുമായ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചയിലെത്തുന്നത്. സോഷ്യൽ മീഡിയ പേജുകളിലടക്കം മുല്ലപ്പെരിയാർ വിഷയത്തെ സംബന്ധിച്ച് സജീവമായി ക്യാമ്പയിനുകളും നടക്കുന്നുണ്ട്. 1889 സുർക്കിയും കരിങ്കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച മേസണറി അണക്കെട്ടിന് ബലക്ഷയമുണ്ടെന്നും അത് ഭാവിയിൽ അപകടം ചെയ്യുമെന്നും ആദ്യം പറഞ്ഞ സാങ്കേതിക വിദഗ്ധർ മലയാളികളല്ല, ബ്രിട്ടീഷ് എഞ്ചിനീയർമാരാണ്. അതിനുള്ള കാരണം ശാസ്ത്രീയവുമാണ്. അണക്കെട്ട് കമ്മീഷൻ ചെയ്ത് 1896 മുതൽ 1924 വരെയുള്ള സീപ്പേജ് ജലത്തിനൊപ്പം ഒലിച്ചുപോയ സുർക്കിയുടെ കണക്ക് പരിശോധിച്ച ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ ഈ അവസ്ഥ തുടർന്നാൽ ഭാവിയിൽ അപകടം ഉണ്ടാകുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 1931 മാർച്ച് അണക്കെട്ടിൽ നിന്ന് ഒലിച്ചുപോയ സുർക്കിയുടെ സ്ഥാനത്ത് 40 ചാക്ക് സിമൻ്റ് ഉപയോഗിച്ച് ഗ്രൗട്ട് ചെയ്തു. മുകളിലെ പാരപ്പറ്റിൽ നിന്ന് ഡ്രിൽ ചെയ്തുണ്ടാക്കിയ ദ്വാരത്തിലൂടെയുമായിരുന്നു ഗ്രൗട്ടിങ്. ഈ ബലപ്പെടുത്തൽ വിഡിത്തമാണെന്നും അണക്കെട്ടിനെ കൂടുതൽ ദുർബലപ്പെടുത്തുമെന്നും വാദിച്ച മറ്റൊരു ബ്രിട്ടീഷ് ചീഫ് എഞ്ചിനീയർ ഡോവിലെ ചീഫ് എഞ്ചിനീയർ സ്റ്റാൻലിക് കത്തെഴുതിയിരുന്നു. ഇതുമൊരു ചരിത്രമാണ്. അതുതന്നെയാണ് ഇപ്പോൾ കൂടുതൽ കേരളത്തെ ഭീതിയിൽ ആഴ്ത്തുന്ന കാര്യമെന്ന് പറയുന്നത്.